ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ആൻഡ് റിച്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് വിഷയം എല്ലാവർക്കും സുഖമായിരിക്കണം എന്ന് വിചാരിക്കണു ഇന്ന് നമുക്കൊരു ബർത്ത്ഡേന്റെ പാർട്ടി ഉണ്ട് ജി പി സാറിന്റെ അപ്പൊ എന്തായാലും നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു അടിപൊളി ഫുഡും ഉണ്ട് ഒരു ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒരു ചിക്കൻ ചുക്കയുണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ട് പിന്നെ മേത്തി റൈസ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഗ്രീൻ ചിക്കൻ കറി ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണേ സപ്പോർട്ട് ചെയ്യട്ടാ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾ നമ്മളെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർ ആകുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ചാനലിന് കോമഡി ഫുഡ് ആർട്സ് എല്ലാം കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചിക്കനിലേക്ക് വേണ്ടത് മസാല എല്ലാം ഇട്ട് കൊടുക്കാം ആദ്യമേ നമുക്ക് കുറച്ച് ഏലക്കായി പൊടിച്ചത് ഏലക്കായി പൊടിച്ചത് കേട്ടാ ഏലക്കായിന്റെ പൊടി ഈ ഹൈദരാബാദി കറികളിലൊക്കെ മെയിൻ സാധനമാണ് ഏലക്കായി പൊടിച്ചത് സാജീരകം പൊടിച്ചത് ഇത് സാജീരകം പൊടിച്ചത് കാണാനല്ല സാജീരകം പൊടിച്ചത് ഇതൊക്കെ 10 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇടുന്നത് കേട്ടോ നിങ്ങൾ സാധനം കുറവനുസരിച്ചിട്ടുള്ള ചിക്കൻ കുറവാണ് അതിനനുസരിച്ച് സാധനം കുറച്ചിടണം പിന്നെ കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കാം വേറെ ഇതിനകത്ത് ഉള്ളി തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട കുറച്ച് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് വേണം കുറച്ച് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി അത് മതി പിന്നെ വേണ്ടത് ഗരം മസാല ഗരം മസാല ഒരു 50 ഗ്രാം ഗരം മസാല പിന്നെ വേണ്ടതാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഒരു 250 വെളുത്തുള്ളി 250 ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചിക്കൻ ചുക്ക അടിക്കാണ്ട് വേറെ അതുകൊണ്ട് കുറച്ചുകൂടെ മാറ്റി വെക്കാം മൊത്തം 1/2 കിലോ ഇഞ്ചി 1/2 കിലോ വെളുത്തുള്ളി അരച്ചതാണ് അതുപോലെ നമുക്കിനി ഇതിനകത്ത് 2 ലിറ്റർ തൈര് 2 ലിറ്റർ തൈര് 10 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് 2 ലിറ്റർ തൈര് ഇടുന്നത് 2 ലിറ്റർ തൈര് ഇതിനകത്തേക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മെയിൻ ആയിട്ട് നമ്മളൊരു സാധനം ഇട്ടില്ല ഉപ്പിട്ടില്ലല്ലോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 6 ചെറുനാരങ്ങ ഒരു ചെറുതായിട്ട് ഒരു 6 ചെറുനാരങ്ങ പിന്നെ അതിന് കണക്കായിട്ടുള്ള ഉപ്പ് പിന്നെ ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പാട് ഇട്ട് കൊടുക്കാം നമുക്ക് 1 മണിക്കൂർ ഇത് പെരക്കി വെക്കണം ഇനിയാണ് ഇതിനകത്തേക്കുള്ള മെയിൻ സാധനങ്ങൾ ഇത് കണ്ടില്ല നിങ്ങള് അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം മല്ലിച്ചപ്പ് പൊതീന പച്ചമുളക് അതേപോലെ ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതെല്ലാം കൂടി ഇനി നമുക്ക് അരച്ചിട്ട് ഇതിനകത്തോട്ട് ഈ ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കണം മെയിൻ ആയിട്ട് നമ്മൾ ഈ മല്ലിച്ചപ്പ് പൊതീന പച്ചമുളകാണ് ഇതിന്റെ ഗ്രീൻ കളർ വരുന്നത് അല്ലാതെ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറാകും വേണേ കുറച്ച് ഗ്രീൻ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഈ തന്നെ വെളുത്തുള്ളിയൊക്കെ അരച്ച ചാറിനകത്ത് തന്നെ അണ്ടിപ്പരിപ്പും പിസ്തയെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് അരച്ചിങ്ങെടുക്കാം നല്ല പ്രോട്ടീനുള്ള സാധനങ്ങളാണ് എന്തായാലും ഹൈദരാബാദിൽ കറിയൊന്ന് വെറുതെ അല്ല അവരിങ്ങനെ നല്ല പ്രോട്ടീനാണ് അവരടിക്കുന്നത് ഇപ്പൊ കണ്ടില്ല നമ്മള് ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ബാക്കി അരക്കാന് നമ്മുടെ അപ്പൊ ഇതാണ് നമ്മളെ മല്ലിച്ചപ്പ് അരച്ചെടുത്ത് ഇതാണ് അതിന്റെ ഗ്രീൻ കളർ ചിക്കൻ ആയിട്ട് വരുന്നത് എന്താ ഗ്രീൻ കളർ എന്താ പച്ച കളർ ഐ നമ്മളിതിനകത്ത് 3 സാധനമായിട്ട് ഇട്ടിട്ടുള്ളത് മല്ലിച്ചപ്പ് പൊതീന പച്ചമുളക് ഇനി നമുക്ക് അരക്കാനുള്ളത് നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഉണ്ട് കുറച്ച് അത് അരച്ചിട്ട് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മള് ഏതായാലും അരവൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മള് ഉള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ടില് നല്ല പേസ്റ്റ് പരുവത്തില് നമ്മള് നേരത്തെ തൈരും പിന്നെ ജീരകവും ഏലക്കായ പൊടിച്ചതൊക്കെ ഇട്ട് വെച്ച ചിക്കനാണ് അതിനകത്തേക്കാണ് നമ്മൾ ഈ അരച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ നമ്മൾ അരച്ചിട്ട മസാലയാണിത് അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് വന്നിട്ട് മിക്സ് ചെയ്യണം
ഷാപ്പിംഗ് അരച്ചിട്ട് എന്താ പച്ച കളറും വെള്ള കളറും നല്ല മണം. ആ സ്പ്രിംഗ് ഓണിയന്റെ പൊതിയന്റെ ഒക്കെ മണം. ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ അരച്ചപ്പോഴേ എന്താ ഒരു മണ. ഹൈ ഹൈ മണമൊക്കെ ഇങ്ങനെ നല്ല പറ മണമുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. എന്താ പച്ച കളർ. ഇതാണ് ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. ഇതിൽ നമുക്ക് പിന്നെ വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കൊടുക്കണ്ട, മുളക് പൊടി കൊടുക്കണ്ട, തക്കാളി വേണ്ട, ഉള്ളി വാട്ടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ മസാല ചെയ്തിട്ട് ഒരു മണിക്കൂർ അവിടെ കാട്ടച്ച അവിടെ വെക്കട്ടെ. അന്നത്തേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ചുക്ക ഉണ്ടാക്കാണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡ് അടിക്കണ്ട്. എന്തായാലും നമ്മളെ ജി പി വായന് ബർത്ത്ഡേക്ക് ഒരു പാർട്ടി. അപ്പൊ നമ്മളെന്തായാലും ഒരു മണിക്കൂറായി ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ട് ഒക്കെ ഗ്രീൻ കളർ ചിക്കൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ തന്നെ അടുത്ത് നോക്കാം. അതിനകത്തേക്ക് ഒരു 10 കിലോ ചിക്കനിലോണ്ടാട്ടാ ഇത്രയും ഗ്രാം പൊട്ടി പട്ടയിടുന്നത്. ഒരു 5 ലക്ഷം പട്ട 6 ലക്ഷം മതി. ഒരു 10-30 ഗ്രാമ്പു. അതുപോലെ തന്നെ ഏലക്കായി, കുറച്ച് ഏലക്കായി, ഒരു 10-20 ഏലക്കായി. അവിടെ ഒരു 300 മില്ലി എണ്ണ വെച്ചിട്ടുണ്ട്. ഒന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാട്ടെ. നമ്മളെ ചിക്കൻ എന്തായാലും നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട്. കാണില്ലേ ആ എന്താ ഗ്രീൻ കളർ. അധികം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താഴെ പോകും. അതുകൊണ്ട് നമുക്ക് ഒന്ന് അടുപ്പിലേക്ക് വെക്കാം. ആദ്യം ഇല്ലായിരുന്നു കാണുന്നുണ്ടല്ലോ, ചിക്കൻ കാണുന്നില്ലേ. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കാം. നമുക്ക് നമ്മളെ ചിക്കൻ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേട്ടെ. 10 മിനിറ്റ് കൂടെ കഴിയാൻ തുറന്നു നോക്കാം. അപ്പൊ റെഡി ആയിരിക്കും. ഒരു 10 മിനിറ്റ് എന്തായാലും നല്ല തീയിൽ തന്നെ വെക്കണം. ഒരു തിള വന്നതിന് ശേഷം നമുക്കൊരു തീ കുറച്ച് നോക്കാം. ഇപ്പൊ ഏകദേശം തിളച്ചിട്ടുണ്ട്, കുറച്ചും തീ കുറച്ച് നോക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ചിനകത്ത് കസ്തൂരി മേത്തി ഇത് ഇതിനകത്ത് കുറച്ചിട്ടുള്ളത് ലാസ്റ്റ് എല്ലാം ഇറക്കാൻ റെഡി ആയിട്ടുള്ളൂ. കുറച്ച് മതി കേട്ടാ കസ്തൂരി മേത്തി എന്ന ഉലുവന്റെ ഇല, കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാ കറി റെഡി. ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഉണ്ടാക്കിയപ്പോ കറിന്റെ ഒരു കോണം കൂടെ അറിയണം. ഏതായാലും കറി നല്ല മണമുണ്ട്, എന്തായാലും അടിപൊളി മണമുണ്ട്. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. അടിപൊളി കറി കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം, ഉണ്ടാക്കി നോക്കുക. പിന്നെ പച്ചമുളകും പൊതിനയും മല്ലിച്ചപ്പൊക്കെ അരച്ചിട്ട് പച്ച കളറാക്കിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.